അപ്പൊ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പൊ 2026 ഇലക്ഷൻ വരെയാണ്. അപ്പൊ സി പി എം ബി ജെ പി ഡീലാണോ ആ റിപ്പോർട്ടിൽ കിട്ടുന്ന മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതായത് സി പി എമ്മിന്റെ ഒരു നയം മാറ്റം ദൃശ്യമാണ്. സീതാറാം യെച്ചൂരിയുടെ ഭരണത്തിന് ശേഷം പ്രകാശ് കാരാട്ട് കോർഡിനേറ്റർ ആയതുകൊണ്ട് ആ നയമാറ്റം വളരെ കൃത്യമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ യു പി എ രൂപീകരിക്കുന്നതിൽ കോൺഗ്രസിനേക്കാൾ വലിയ പങ്ക് വഹിച്ചത് ഹർക്കൽ സിംഗ് സുർജിത്തും യെച്ചൂരിയുമാണ്. സോണിയാഗാന്ധിയുമായി പലവട്ടം നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ കക്ഷികൾ തന്നെയാണ് മുൻകിയെടുത്തത്. ഒരു നിർണായക ഘട്ടത്തിൽ 5 വർഷം കഴിഞ്ഞപ്പോൾ യു പി എക്ക് പ്രകാശ് കാരാട്ടിന്റെ നേതൃത്വത്തിലുള്ള സി പി എം പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പൊ ഇടതുപക്ഷ കക്ഷികൾക്കും ആ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കോൺഗ്രസിന് ആ മുന്നണി വീക്ഷണം പറ്റിയില്ല. വീണ്ടും 5 വർഷം അധികാരത്തിൽ തുടരുകയും ചെയ്തു. പക്ഷേ അതുതന്നെ ഒരു നയമാറ്റമായിരുന്നു. പിന്നീട് ദേശീയ തലത്തിൽ ഇന്ത്യ വിനോട് രൂപീകരിച്ച സന്ദർഭത്തിൽ യെച്ചൂരി തന്നെ മുൻകൈയെടുത്താണ് സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒഴിപ്പിക്കുന്ന ഒരു ലൈൻ എടുത്തത്. ഇപ്പോൾ ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിൽ രാഹുൽ ഗാന്ധിക്കോ ഉള്ള പ്രാധാന്യം പോലെ തന്നെ യെച്ചൂരിക്കും ഉണ്ട്. കാരണം എല്ലാ സ്ഥലങ്ങളിലും പോയി പ്രധാനപ്പെട്ട എല്ലാ കക്ഷികളെയും കാണുന്നതിൽ ഒരു പ്രധാന പങ്ക് സി പി എം വഹിച്ചു. പക്ഷേ യെച്ചൂരി മരിച്ചതോടുകൂടി കോൺഗ്രസ് അനുകൂല നിലപാട് മാറുകയും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പിയുടെ നിലപാടിന്റെ പൂർണ്ണമായി അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ ബി ജെ പിയുമായി പെട്ടെന്ന് ഒരു സഖ്യത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് ഒരു കൂട്ടിക്കരണമാണ്. അതുകൊണ്ട് പാർട്ടി സമ്മേളനം നടന്നു വരുന്ന സന്ദർഭത്തിൽ പാർട്ടിയെ അതിനെ അനുദിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവലോകന റിപ്പോർട്ടിൽ ഒരു നയംമാറ്റം പറയുന്നത്. കോൺഗ്രസുമായി അകലം പാലിക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമുക്കിനി ഭാവിയിൽ കോൺഗ്രസുമായി നിന്നാൽ രക്ഷയില്ല, ബി ജെ പിയുമായി നിന്നാൽ മാത്രമേ എന്തെങ്കിലും കിട്ടുകയുള്ളൂ. കാരണം ആ ഒരു പ്രായോഗിക രാഷ്ട്രീയമാണ് സി പി എം കളിക്കാൻ പോകുന്നത്. എപ്പോഴും സി പി എം അവരുടെ നല്ലതിന് വേണ്ടി അടവ് തരുന്ന പേരിൽ പല പ്രീണനങ്ങൾ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിനോടൊപ്പം നിന്നപ്പോൾ ദേശീയാടിസ്ഥാനത്തിൽ കോൺഗ്രസിലൂടെ അവർക്ക് മോചനം ലക്ഷ്യം. പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ചും രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും വേണ്ടത്ര ഇത് കിട്ടിയിട്ടില്ല. തമിഴ്നാട്ടിൽ ഡി എം കെയുടെ സഹായത്തിലാണ് കോൺഗ്രസിനും അതുപോലെ തന്നെ സി പി എമ്മിനും സി പി ഐക്കും ഒക്കെ സീറ്റ് കിട്ടിയത്. അതേസമയം തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് മമതാ ബാനർജി സി പി എമ്മിനെ അടുപ്പിക്കില്ല, ത്രിപുരയിലും രക്ഷയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും സി പി എമ്മിന് ബംഗാളിൽ ഒരു 4 സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബി ജെ പി സഖ്യം ഉണ്ടാക്കണം. മമതയിലേക്ക് പിന്നെ ബി ജെ പി കോൺഗ്രസുമായി 2 തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടും കാര്യമില്ല. ത്രിപുരയിലും 2-ാം കക്ഷി ആയി നിൽക്കും സി പി എം ഉണ്ടെങ്കിൽ പോലും നാളെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ബി ജെ പിയുമായി സഹകരണം ഉണ്ടാകും. അപ്പം ബി ജെ പിയുമായി സഹകരിക്കുന്നതാണ് ദേശീയ തലത്തിൽ ഏറ്റവും നല്ലത് എന്ന ചിന്ത കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ട്. കേരള ഘടകം അതിന്റെ കൂടെയായിരുന്നു. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന നിലപാട് പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് കേരള ഘടകം പോയിരിക്കുകയാണ്. ഈ ഡീൽ ഇപ്പൊ 2026 നിയമസഭ ഇലക്ഷൻ വരുമ്പോൾ ഈ കേരള ഘടകം ഇതിന് പിന്തുണ കൊടുക്കും ഈ ബി ജെ പി സി പി എം ഡീലിന്? അതേസമയം കേരള ഘടകത്തിന് തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗവൺമെന്റ് എതിരെയുള്ള ജനവികാരം ആളിക്കഥയാണ്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സൂചന വെച്ച് നോക്കുകയാണെങ്കിൽ സി പി എമ്മിന് കിട്ടാൻ സാധ്യതയുള്ള 10 സീറ്റാണ്, ബാക്കിയെല്ലാം തൂത്തുവാരി പോകുന്ന അവസ്ഥയാണ്. അവര് കേരളത്തിലെ ഘടകം തീരുമാനിച്ചത് ഒരു അതിര് കവിഞ്ഞ മുസ്ലിം പീഡനം നടത്തിയാൽ സ്വാഭാവികമായിട്ടും അതിന്റെ പേരിൽ മുസ്ലിം വോട്ടുകൾ മുഴുവൻ കിട്ടും, അങ്ങനെ ലോക്സഭ ജയിക്കാമെന്നുള്ളതായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. മഹാരാജന്മാരെ അതൊക്കെ പല മുഴുവൻ അവതരിപ്പിക്കുകയും ചെയ്യും. ജനപിന്തുണയുണ്ടെന്ന് അറിയപ്പെടുന്ന ശൈലജ ടീച്ചറിനെ പോലെ ഉൾപ്പെടെ ആളുകൾ സ്ഥാനാർത്ഥിയാക്കിയിട്ടും തലകുത്തി വീണ ചരിത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾ വോട്ട് കിട്ടിയില്ല, ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം കോൺഗ്രസ് വോട്ട് ചെയ്തു. അപ്പോൾ ന്യൂനപക്ഷ പീഡനം അമിതമായതൊരു തീരുമാനമുണ്ട്. ഇപ്പം പാലസ്തീൻ പ്രശ്നത്തിലും പൗരത്വ നിയമത്തിലും കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാണ്. പക്ഷേ കോൺഗ്രസ് കാണിക്കാത്ത കോൺഗ്രസിന് കിട്ടേണ്ട മുസ്ലിം വോട്ടുകൾ തങ്ങളുടെ വളയത്തിലേക്ക് വരാൻ വേണ്ടി അവര് പൗരത്വ നിയമത്തെക്കുറിച്ച് എല്ലാ സ്ഥലങ്ങളിലും വമ്പിച്ച യോഗങ്ങളായിരുന്നു, പാലസ്തീൻ വിമോചനത്തിന്റെ പേരിലുള്ള റാലികൾ. അപ്പോൾ അതിര് കവിഞ്ഞ മുസ്ലിം പീഡനം കൊണ്ട് ഹിന്ദു വോട്ടുകൾ തങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങൾ പോലും ഒഴിച്ചുപോയി. സി പി എമ്മിന്റെ പ്രഖ്യാപിന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഹിന്ദുക്കളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി സി പി എം ആണ്. എല്ലാ സ്ഥലങ്ങളിൽ ഇപ്പോഴും ബി ജെ പിക്ക് ഉള്ളു. പണ്ട് പ്രത്യേകിച്ചും സവർണ ഹിന്ദുക്കളുടെ പിന്തുണ കോൺഗ്രസിനുണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിന് ആരെങ്കിലൊന്നും ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ അടിത്തറയിൽ നിന്നും നായറോട്ടുകൾ പോയതുപോലെ ബി ജെ പിയിലേക്ക് സി പി എമ്മിന്റെ അടിത്തറയിൽ നിന്നും ഈടവോട്ടുകൾ മാറി. അതുകൊണ്ടാണ് ഈ പാർട്ടി ഗ്രാമങ്ങൾ തകരാനുള്ള കാരണം. പ്രത്യേകിച്ചും ആലപ്പുഴ ചിറയിലും തുടങ്ങിയ
ഇടതാ പ്രാമുഖ്യം കൂടുതലുള്ള സ്ഥലങ്ങളിൽ സി പി എമ്മിന് വോട്ട് കുറയുക മാത്രമല്ല അവരുടെ വോട്ട് ബി ജെ പിയിലേക്ക് ഒളിച്ചുപോയി. സോമാസുരനിൽ നിന്നും ബീപുറിൽ നിന്നും കിട്ടിയ വോട്ട് കണക്കാക്കുന്നു. തൃശൂരിൽ സുരേഷ് ഗോപിക്കുണ്ടായ വിജയം, സുരേഷ് ഗോപിക്കുണ്ടായ വിജയത്തിന്റെ പേരിൽ ഡീൽ തന്നെയാണ്. എങ്കിൽ പോലും അവര് പ്രതീക്ഷിച്ചതിനപ്പുറം വോട്ടുകൾ ബി ജെ പിയിലേക്ക് മാറിപ്പോയി. അപ്പോൾ കോൺഗ്രസിന്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല. കേരളത്തിൽ കോൺഗ്രസ് ആണ് മുഖ്യശത്രുവെങ്കിലും മുഖ്യശത്രുവായി കോൺഗ്രസ് നിൽക്കുമ്പോൾ ഈ നയം തുടർന്നാൽ തിരിച്ചു വരാൻ സാധ്യമല്ല. കോൺഗ്രസ് ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരും. അതുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് തടയണമെന്നുണ്ടെങ്കിൽ, കേരളത്തിൽ ഭരണം കിട്ടണമെന്നുണ്ടെങ്കിൽ ബി ജെ പിയുമായി ഒരു രഹസ്യ ധാരണ ഉണ്ടാക്കിയേ പറ്റൂ. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു മുസ്ലിം വിരുദ്ധ വികാരമാളിക്കത്തിക്കുന്ന തരത്തിലുള്ള ചില സമീപനങ്ങൾ അടുത്ത കാലത്ത് സ്വീകരിച്ചത്. മുഖ്യമന്ത്രി തന്നെ മനസ്സിലായി പറയുകയുണ്ടായി, പാർട്ടി തീരുമാനം ഉണ്ടായി. അത് മലപ്പുറം കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലാണ് അതിന് കൂടുതലുണ്ടെന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് സി പി എം പോവുകയുണ്ടായി. അപ്പോൾ അവരുടെ മുസ്ലിം പീഡനത്തിന്റെ തിരിച്ചടി ഉണ്ടായെങ്കിൽ ഹിന്ദു പീഡനത്തിലേക്ക് നയിച്ചു. അപ്പൊ ഹിന്ദു പീഡനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ പ്രധാനമായിട്ടും ഹിന്ദു പീഡനം എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ അണികൾക്കുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബി ജെ പിയുമായി ഒരു നയംമാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിത്തറ ഇപ്പോൾ തന്നെ കേരള ഘടകം ഉണ്ടാക്കി കഴിഞ്ഞു. അതിന്റെ പ്രതിധ്വനിയാണ് ഇപ്പോൾ കേന്ദ്ര അവലോകന റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. കേന്ദ്ര അവലോകന റിപ്പോർട്ടിൽ കോൺഗ്രസുമായി അകലം പാലിക്കണമെന്ന് പറഞ്ഞു. ചില താത്വിക നിലപാടുകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. കോൺഗ്രസ് നയം അങ്ങനെയല്ല, സോഷ്യലിസ്റ്റ് നയങ്ങൾ എന്നൊക്കെ പറയുന്നത്. കോൺഗ്രസിന് പ്രഖ്യാപിതമായ സോഷ്യലിസ്റ്റ് നയമുണ്ട്, ജനാധിപത്യ സോഷ്യലിസം. ആ നയത്തിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. പക്ഷെ കോൺഗ്രസിന്റെ നയത്തെ കുറിച്ച് ഇപ്പോൾ പറയേണ്ട കാര്യം എന്താ? ഇവിടെ സമ്മേളനം കഴിയുമ്പോൾ, അടുത്ത പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ ഈ നയമാറ്റം അടവ് നയമായി വരും. അതിന്റെ ഭാഗമായി 2006 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും ബംഗാളിലും സി പി എമ്മായി രഹസ്യധാരണ ഉണ്ടാവും. ചിലപ്പോൾ പരസ്യധാരണയേക്കാം. കേരളത്തിലൊരു 10 സീറ്റുകളിൽ തങ്ങൾ ബി ജെ പിയെ സഹായിക്കാം എന്ന ഒരു നിലപാട് സി പി എം സ്വീകരിച്ചാൽ മറ്റു സ്ഥലങ്ങളിൽ മറിച്ച് വോട്ട് കൊടുക്കേണ്ട അവസ്ഥ വന്നാൽ ഭരണത്തിൽ വരാമെന്നുള്ളതാണ് അവിടെ ഞാൻ പോകും. അപ്പോൾ ബി ജെ പിയുടെ വോട്ട് കുറെ കിട്ടിയാൽ പല സ്ഥലങ്ങളിലും അവർക്ക് ജയിക്കാൻ കഴിയും. അതേസമയം ബി ജെ പിക്ക് ഒരു 10 സീറ്റ് പോകുന്നതിൽ കുഴപ്പമില്ല, അവർ ജയിച്ചുപോട്ടെ. അപ്പൊ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, സത്യം പറഞ്ഞാൽ പരസ്യമായി തന്നെ പല സ്ഥലങ്ങളിലും ബി ജെ പി കോൺഗ്രസ് സി പി നേതാക്കന്മാർ ബി ജെ പിയുമായി പോകണമെന്ന ഒരു നിലപാടിലേക്ക് പ്രാദേശിക അടിസ്ഥാനത്തിൽ ആർ എസ് എസിന്റെ ആളുകൾ തോളിൽ കയ്യിരുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള പലതരം ഡീലുകളും ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ഡീലുകൾ പരസ്യമായിട്ടുണ്ടെങ്കിൽ ബംഗാളിലും ആ ഡീലുണ്ടായിട്ടുണ്ട്. അഖിലേന്ത്യാ നയം തന്നെ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലും കേരളത്തിലും സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒരു ധാരണ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. ഇങ്ങനെ കേരളത്തിലും ബംഗാളിലും ബി ജെ പിയും സീറ്റും ഡീൽ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ മുന്നിൽ സീറ്റും പുറത്തു പോകണ്ടേ? ഇന്ത്യ മുന്നണിയിൽ നിന്ന് അകലണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പോകുന്നത്. കോൺഗ്രസുമായി അകലം പാലിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയിൽ നിന്നും അകലണമെന്ന് തന്നെ അർത്ഥം. കോൺഗ്രസിന്റെ നയങ്ങളെ കുറിച്ച് ഇത്രയും കാലം പറഞ്ഞില്ലല്ലോ. ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോഴും കോൺഗ്രസിന്റെ നയങ്ങളെ കുറിച്ചോ കോൺഗ്രസിന്റെ സമ്മേളനത്തെ കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ തങ്ങൾക്ക് കിട്ടിയ എണ്ണം ശുഷ്കമായതുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചിലപ്പോൾ അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ അവർക്ക് ഘടകക്ഷിയാകാവുന്ന ധാരണയാണെന്നിരുന്നത്. അപ്പോൾ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മനമാറ്റം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ മനമാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ നയം പലതരത്തിലുള്ള ഡീലുകളുടെയും അടിത്തറ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഡീല് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായും പാലക്കാട് ഈ ഡീലിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ കൊടകരയിലെ ഡീല്, കരിവണ്ണൂർ ഡീല്, സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് പിന്നിലുള്ള ഡീല്, പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ഡീല്, അജിത് കുമാർ ഗവൺമെന്റിന്റെ പ്രതിയായിട്ട് തന്നെയാണ് ആർ എസ് എസ് നേതാക്കളക്കേണ്ടത്. അപ്പം അത്തരം ഡീലുകളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ചില കരുവിലും പാലക്കാടിലും വെള്ളം നടക്കുന്നത്. അപ്പൊ അവിടെ അത്തരത്തിലുള്ള ഡീൽ ഉണ്ടാകാം, തീർച്ചയായിട്ടും ഉണ്ടാകാം. ജയരാജ മാസ്റ്ററും ബി ജെ പിയുടെ ചർച്ച നടത്തുന്നതിന് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അത് ശോഭാ സുരേന്ദ്രൻ രേഖ സഹിതം രാമചന്ദ്രത്തിലെ മുറിയിൽ, ഇത്ര നമ്പർ മുറിയിൽ ഇ പി ഞാനുണ്ടായിരുന്നു, ഇത്ര മുറി ഞാനുണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിൽ ചർച്ച നടത്തി. ആ സമയവും സന്ദർഭവും എല്ലാം പറഞ്ഞിരുന്നു. പിന്നെ ജാവേദ്കറിന്റെ ആയിട്ടുള്ള കൂടിക്കാഴ്ചയിൽ നടന്ന കാര്യങ്ങൾ എന്താ? അത് അവർ നടത്തിയ ചർച്ച എന്തായിരിക്കും? സൗഹൃദമായിരിക്കും. ചായ കുടിക്കാൻ വേണ്ടി പോകാം, ജാഗ്രതയൊന്നുമല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇ പി ജയരാജൻ ഒരു ഡീലിന് വേണ്ടി പോയി. അത് പരസ്യമാക്കിയത് കൊണ്ട് ഇ പി ജയരാജൻ ആ ഡീലിന്റെ പിന്നിലുണ്ട് എന്ന് വരുന്നത് ക്ഷീണമായതുകൊണ്ടാണ് മുന്നണിയിലെ ഘടകകക്ഷികൾക്കുള്ള എതിർപ്പ്, സി പി ഐ ഉൾപ്പെടെയുള്ള ഘടകകക്ഷി എതിർത്തുകൊണ്ടാണ് ജയരാജനെ മാറ്റിയെടുത്തത്. ജയരാജൻ മാറ്റിയെടുത്തെങ്കിലും ജയരാജൻ ഇപ്പോഴും സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം തന്നെയാണ് ഈ ഡീലിന്റെ പിന്നണിയിൽ പൂർത്തിയാക്കുന്നത്.
അവസാനം മറ്റൊരു ചോദ്യം, സി പി എം ബി ജെ പി ഡീൽ ചേർത്ത് നടത്തിയാണെങ്കിൽ സി പി എമ്മിന്റെ തടയ കക്ഷികൾ അംഗീകരിക്കൂ? അത് വരാൻ പോകുന്ന പ്രശ്നമാണ്. ഇപ്പൊ സി പി ഐ സംബന്ധിച്ചിടത്തോളം സി പി ഐ കളിയാതിരിക്കുകയാണ്, ദേശീയ പാർട്ടി അല്ലാതെ. അപ്പൊ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇതാണ് ഉപാധി എന്ന് സി പി എം മന്ത്രി ചാൽ അതിന്റെ പറയാൻ അതുപോലെ അതിലൂടെ. പക്ഷെ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ സി പി എമ്മിന് രാഷ്ട്രീയ അസ്തിത്വം ഉണ്ടാക്കി കൊടുത്ത കോൺഗ്രസ് അല്ലേ? രണ്ട് മുഖ്യമന്ത്രിമാരെ കേരളത്തിൽ കൊടുത്തത് സി പി എം അല്ലേ? ഒന്ന് അച്യുതമേനോ, പി കെ വാസുദേവൻ. അപ്പോൾ കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായിരുന്നപ്പോൾ സി പി എച്ച് കിട്ടിയിരുന്ന ഒരു പ്രാമുഖ്യം എന്താണെന്ന് നമുക്കറിയാം. ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കാൻ അവർ തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ള വേറെ പ്രശ്നം. എങ്കിൽ പോലും ഈ സി പി എം എടുക്കുന്ന ഒരു നിലപാടിന്റെ കൂടെ നിൽക്കുകയല്ലാതെ വേറൊരു മാർഗം ഇപ്പോൾ കേരളത്തിലില്ല.